കടലിനോടും കായലിനോടും ചേർന്ന് വളരുന്ന കണ്ടൽക്കാടുകളെ സംരക്ഷിക്കാൻ നടത്തിയ ശ്രമങ്ങളും അതിന്റെ ഭാഗമായുള്ള ചെറുത്തുനിൽപ്പുകളിലൂടെയുമാണ് എന്ന മനുഷ്യൻ ശ്രദ്ധയാകർഷിച്ചത് കണ്ണൂർ ജില്ലയിലെ ഏഴോം പഞ്ചായത്തിലെ എടക്കീൽ തറയിൽ അരിങ്ങളയൻ ഗോവിന്ദൻ പറോട്ടിയുടെയും കല്ലേൻ വെള്ളച്ചിയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ജനനം ഏഴോമൂലയിലെ ഹരിജൻ വെൽഫെയർ സ്കൂളിൽ നിന്നും രണ്ടാം ക്ലാസിൽ പഠനമുപേക്ഷിച്ച് ജന്മിയുടെ കീഴിൽ കൃഷിപ്പണിക്ക് പോയി തുടങ്ങിയ പൊക്കുടൻ പതിനെട്ടാം വയസ്സിൽ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി സമരങ്ങളിൽ പങ്കെടുത്ത് ജയിൽ ശിക്ഷ വരിച്ച അദ്ദേഹം എൺപതുകളുടെ അവസാനത്തോടെ സജീവ രാഷ്ട്രീയം ഉപേക്ഷിച്ച് പരിസ്ഥിതി പ്രവർത്തനങ്ങളിലേക്ക് തിരിയുകയായിരുന്നു ആദിവാസി ദളിതുകൾക്കെതിരെ നടക്കുന്ന ചൂഷണങ്ങൾ തുറന്നുകാട്ടിക്കൊണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ പാപ്പിലിയോ ബുദ്ധ എന്ന സിനിമയിൽ കരിയൻ എന്ന കഥാപാത്രത്തെയും പൊക്കുടൻ ശ്രദ്ധേയമാക്കി ഭൂമിയുടെ ശ്വാസമായ കണ്ടൽക്കാടുകൾ കാടുകൾ വച്ചുപിടിപ്പിച്ചതുകൊണ്ടും കണ്ടലുകളുടെ സംരക്ഷണത്തിനും അതിന്റെ നിലനിൽപ്പിനും വേണ്ടി ശബ്ദമുയർത്തിയതുകൊണ്ടും കലേൻ പൊക്കുടൻ കണ്ടൽ പൊക്കുടൻ എന്നും അറിയപ്പെട്ടു ശക്തമായ കാറ്റിൽ പാടവരമ്പിലൂടെ നടന്നു കുട്ടികൾ ഏറെ ബുദ്ധിമുട്ടുന്നത് പൊക്കുടൻ സ്ഥിരമായി കണ്ടിരുന്നു മാത്രവുമല്ല മഴക്കാലത്ത് പുഴയിലെ തിരകൾ ശക്തി കൂടി വരമ്പിലിടിച്ച് ഈ വഴി തകരുന്നതും പതിവായിരുന്നു ഇതിന് ഒരു പരിഹാരമെന്ന തരത്തിലാണ് പൊക്കുടൻ ആദ്യമായി കണ്ടൽ ചെടികൾ വെച്ചുപിടിപ്പിക്കുന്നത് ചെടികൾ വളർന്നു വന്നതോടെ അതൊരു പുതിയ കാഴ്ചയായിത്തീർന്നു പുഴയിലെ തിരകൾ ശക്തമായി വരമ്പിലിടിച്ചു കയറുന്നതിനും ശക്തമായ കാറ്റിനും കണ്ടൽ കാടുകൾ പരിഹാരമായി ഏഴോം പഞ്ചായത്തിൽ അഞ്ഞൂറ് ഏക്കർ സ്ഥലത്ത് കണ്ടൽ വനങ്ങൾ വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട് പൊക്കുടൻ യുഗോസ്ലോവിയ ജർമ്മനി ഹംഗറി ശ്രീലങ്ക നേപ്പാൾ എന്നിവിടങ്ങളിലും ഇന്ത്യയിലെ പല സർവകലാശാലകളിലും പൊക്കുടന്റെ കണ്ടൽക്കാടുകളെപ്പറ്റി ഗവേഷണ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് യുനെസ്കോയുടെ പാരിസ്ഥിതിക പ്രവർത്തന വിഭാഗം കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിൽ പൊക്കുടന്റെ സംഭാവനകളെ പരാമർശിച്ചു എന്റെ ജീവിതം കണ്ടൽക്കാടുകൾക്കിടയിൽ എന്റെ ജീവിതം ചൂട്ടാച്ചി എന്നിവയാണ് പൊക്കുടൻ രചിച്ച കൃതികൾ കേരള വനംവകുപ്പിന്റെ പ്രഥമ വനമിത്ര അവാർഡ് എൻവയോൺമെന്റ് ഫോറം കൊച്ചിയുടെ പി വി തമ്പി സ്മാരക പുരസ്കാരം പരിസ്ഥിതി സംരക്ഷണ സംഘം ആലുവയുടെ ഭൂമിമിത്ര പുരസ്കാരം കേരളത്തിലെ മികച്ച പരിസ്ഥിതി പ്രവർത്തകനുള്ള ബിനുജിത് പ്രഗതി പുരസ്കാരം മികച്ച സാമൂഹിക പ്രവർത്തകനുള്ള എ വി അബ്ദുറഹ്മാൻ ഹാജി പുരസ്കാരം കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ജീവചരിത്രത്തിനുള്ള പുരസ്കാരം എന്നിവയും പൊക്കുടനെ തേടിയെത്തി സെപ്റ്റംബർ തേടിയെത്തിയാണ് അദ്ദേഹം മരിച്ചത് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുടെ തുടർച്ചയെന്നോണം പരിസ്ഥിതി സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നുണ്ട് അധ്യാപകനായ ആനന്ദൻ ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ മക്കൾ ന്യൂസ് ഡെസ്ക് മീഡിയ ഫോർട്ട്